യോ വാട്സ് അപ്പ് ഫുഡീസ്, വെൽക്കം ടു ട്രാവലോഫുഡീസ്. ട്രാവലോഫുഡീസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് അടുക്കളയിലാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ നിങ്ങൾക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനു വേണ്ടിയിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കൻ, ഇതൊരു 500 grams നമ്മൾ എടുത്തിട്ടുള്ളൂ. അതിലേക്ക് കുറച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 2 spoon മുളക് പൊടി മതി. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1 spoon ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അതിനുശേഷം നമുക്ക് കുറച്ച് തൈര് ആഡ് ചെയ്ത് കൊടുക്കണം. അത് അത്യാവശ്യം പുളിയുള്ള തൈര് മതി, ഒരുപാട് പുളിയുള്ളത് വേണ്ട. തൈരും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അവസാനം ചേർക്കാൻ പോകുന്നത് ബിരിയാണി മസാലയാണ്. ബിരിയാണി മസാലയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു 1/2 hour നമുക്കത് മാറ്റി വെച്ചേക്കാം. നമുക്കൊരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമ്മുടെ സവോള ഒന്ന് നമുക്ക് വറുത്തെടുക്കാം. നമുക്കിതൊരു ഗോൾഡൻ ബ്രൗൺ നിറം ആകുന്നത് വരെ നമ്മളിതൊന്ന് വഴറ്റണം. അതിനുശേഷം ഇങ്ങനെ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്കത് മാറ്റി വെക്കാം. നമ്മളിവിടെ 1 cup അരിയാണ് എടുത്തേക്കുന്നത്. തിളച്ചു വരുന്ന വെള്ളത്തിലേക്ക് ഗ്രാമ്പൂവും കറുകപ്പട്ടയും ഇട്ടതിന് ശേഷം കുറച്ച് നെയ്യും ഒഴിച്ചു കൊടുത്ത് നമുക്ക് അരി വേവിക്കാനായിട്ട് വെക്കാം. ഒരു 90% വരെ അരി വെന്താൽ മതി, അപ്പോഴത്തേക്ക് നമുക്കത് എടുക്കാം. നമുക്ക് ചിക്കൻ ഒന്ന് വറുത്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ സവാള വറുത്ത് വെച്ചേക്കുന്ന അതേ എണ്ണ തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. നമുക്ക് ചിക്കൻ ഒന്ന് ഇട്ടിട്ട് ഒരു 15 minutes ഫ്രൈ ചെയ്തെടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ഗ്രേവി നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത അതേ ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ കുറച്ച് ഒരു 2 medium sovoളയാണ് നമ്മൾ ഇതിനകത്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ സവോളയും തക്കാളിയും ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് വേണ്ട മസാലകളൊക്കെ ഇനി ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യമായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് ബിരിയാണി മസാലയാണ്. ഇതൊരു 1-2 tablespoon വരെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചേർക്കേണ്ടത് കുരുമുളക് പൊടിയാണ്. ഇത് 1-2 teaspoon മതിയാവും. ഇനി നമുക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതുവരെ ഇതിനകത്ത് ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. ഇനി നമുക്ക് കുറച്ച് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് തൈരാണ്. തൈരും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്ത് വെച്ചേക്കുന്ന ചിക്കൻ പീസസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം.
അങ്ങനെ നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ഒന്ന് കുറച്ചും കൂടെ ഒന്ന് വെന്ത് കിട്ടാനും പിന്നെ നമുക്ക് നല്ല തിക്ക് ഗ്രേവി കിട്ടാനും വേണ്ടിയിട്ടാണ് ഞങ്ങളങ്ങനെ ചെയ്തേക്കുന്നത്. എന്നിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം. അങ്ങനെ നമ്മുടെ ബിരിയാണിയുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്കത് റൈസ് ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഈ കടായിൽ തന്നെയാണ് നമ്മൾ ലെയർ ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് അവസാനം കുറച്ച് ഗ്രേവി നമ്മൾ വെച്ചിട്ടുണ്ട്, അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് റൈസ് ഇട്ട് കൊടുക്കാൻ പോവാണ്. ലാസ്റ്റ് നമ്മൾ വെച്ചിരിക്കുന്ന ആ മസാലയുടെ മുകളിലേക്ക് നമ്മൾ റൈസ് ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ റൈസ് ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാഷ്യൂനട്ടും മറ്റേ ഉണക്ക മുന്തിരിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് നമ്മളത്. അപ്പോൾ ആദ്യത്തെ ലെയർ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ലെയർ മസാല ഇട്ട് അതിൻ്റെ മുകളിൽ റൈസും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ആകെ രണ്ട് ലെയർ മാത്രമേ ചെയ്യുന്നു. അങ്ങനെ നമ്മൾ അടുത്ത ലെയർ റൈസ് ഇട്ട് അതിൻ്റെ മുകളിൽ സവോളയും എതിർ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കുറച്ച് കസൂരിമേത്തിയാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് മല്ലിയില, പുതിനയില, നിങ്ങൾക്ക് വേണമെങ്കിൽ പുതിനയിലയും കൂടെ ആഡ് ചെയ്യാം. നമ്മൾ മല്ലിയില മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ പുറത്ത് നമ്മൾ കുറച്ച് നെയ്യ് ഒഴിക്കണം. അത് നമ്മൾ ഷൂട്ട് ചെയ്യാൻ മറന്നുപോയതുകൊണ്ട് അത് കിട്ടിയില്ല. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊരു ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് അടച്ചു വെക്കാം. അങ്ങനെ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് ചൂടോടെ സെർവ് ചെയ്യാം. നമ്മളിത് ഭയങ്കര ഒരു പ്രൊഫഷണൽ ബിരിയാണി ഒന്നും അല്ല ചെയ്തേക്കുന്നത്. നമുക്കിത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു തട്ടിക്കൂട്ട് ബിരിയാണിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരെ ബൈ ബൈ ഫ്രം ട്രാവൽ ഫുഡീസ്.